അപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എത്ര ദയനീയ പരാജയമാണ്. നിങ്ങളും ഞാനും പഠിച്ച പല കാര്യങ്ങളും ഒരു കാര്യമുള്ളതായിരുന്നോ? നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിന് നിങ്ങൾ ഈ പറഞ്ഞ കാലം വരെ പഠിച്ചതിൽ എത്ര ശതമാനം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് ലിസ്റ്റ് എടുത്ത് നോക്കി. ആ സമയം കൂടി നിങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണമോ മറ്റ് മേഖലകളിലുള്ള പരിശീലനം തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കത്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള പരിശീലനം, അതല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സദസ്സിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനുള്ള ഒരു പരിശീലനം, ഒരു സമൂഹത്തിൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകൾക്കോ ഉതകുന്ന പരിശീലനങ്ങൾ തന്നിരുന്ന ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും നിങ്ങൾക്ക് ഒരാവശ്യവും ഇന്ന് വന്നിട്ടുണ്ടാവില്ല. അതിന് പഠിപ്പിച്ച് നിങ്ങളെ തല്ലി ആ നേരം മുഴുവൻ നിങ്ങളിലെ മറ്റ് ചില വാസനകളെ വളർത്തിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ജീവിത വിജയത്തിൻ്റെ ഒരു 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 സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ വേണ്ടാത്തതിന് വേണ്ടി നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം കളയുകയും വേണ്ടതൊന്നും പഠിക്കാതെ പുറത്തിറങ്ങുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സ്കൂളിൽ പോക്കല്ല പ്രധാനം. ഏറ്റവും കൂടുതൽ ആളുകൾ സമ്മതിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മൾ നമ്മുടെ സ്കൂൾ കോളേജ് ലൈഫിൽ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പല ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് നടത്തുന്ന ആളുകളും ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ലെങ്കിൽ ഈ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഭയങ്കര നെടുങ്കനായിട്ടുള്ള ഇക്വേഷൻസ്, സമവാക്യങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, എന്തിനാണ് ഞാൻ ഇതൊക്കെ പഠിച്ച് സമയം കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസ രീതിയെ, നമ്മൾ പഠിക്കുന്ന രീതിയെ ആക്രമിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സും ഫെസിലിറ്റികളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ഇത് മനുഷ്യൻ്റെ ഒരു ശരീരഭാഗം പോലെ തന്നെ ആയി കഴിഞ്ഞു എന്നുള്ളവർക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗലിലെ ജനസംഖ്യ എത്ര എന്നുള്ളത് നിങ്ങൾ ഇനി കാണാൻ പഠിക്കേണ്ടതായിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ ഇതിനകത്ത് ഈസിയായിട്ട് കിട്ടുന്ന സാധനം കാണാൻ പഠിപ്പിക്കുന്നതിലല്ലേ പോകുന്നത്? പകരം ബുദ്ധി ഉപയോഗിക്കാനും ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കൽ അല്ലേ ഇനി സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്? ഒരു ടൂളിനകത്ത് കിട്ടുന്ന സാധനം പിന്നെയും കാണാൻ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ ക്ലാസ്സിലിരുന്ന്? പാകിസ്ഥാന്റെ തലസ്ഥാനം ഏത് എന്ന് ഇനി കാണാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇന്നത്തെ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇതിനകത്ത് കിട്ടില്ല. ഇത് എന്തിനാണ് നമ്മൾ കാണാൻ പഠിച്ചതെന്നോട് ചിന്തിക്കണ്ടേ? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെമ്മറി വളർത്താനാണെങ്കിൽ വേറെ എന്തെല്ലാം എക്സസൈസ് ചെയ്യാം? ഇത് തന്നെ പാകിസ്ഥാനുള്ള സ്ഥാനം തന്നെ കാണാൻ പഠിച്ചിട്ട് വേണമെന്നില്ലല്ലോ. ഇല്ലേ, നമ്മുടെ ദേശീയ ഗാനം കാണാൻ പഠിപ്പിച്ചാലും പോരെ അല്ലേ? നമ്മളുടെ നാട്ടിന്റെ, നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ കാണാൻ പഠിപ്പിച്ചാലും മതിയല്ലോ. പെറുവിന്റെ തലസ്ഥാനം ഏതാണ് കാണാൻ പഠിപ്പിച്ചിട്ട് നമ്മൾ മെമ്മറി ഉറപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. വിമർശിക്കപ്പെടേണ്ടതും കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നല്ല ഈ പറയുന്ന ഈ കോംപ്ലക്സ് സമവാക്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളത്. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന പല കാര്യങ്ങളും, ജിയോമെട്രിയോ അല്ലെങ്കിൽ ആൽജിബ്രയോ, നമ്മൾ ദ്വിമാന സമവാക്യം എന്തിനാണ് സോൾവ് ചെയ്യാൻ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ പോളിനോമിയലുകളെ കുറിച്ച് പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ സ്ക്വയർ റൂട്ടിനെ കുറിച്ചും റാഡിക്കലുകളെ കുറിച്ചും ഒക്കെ സ്കൂളിൽ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അതൊരു പക്ഷേ നമുക്ക് നേരിട്ട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സയൻ തീറ്റയോ കോസ് തീറ്റയോ ഒരു പക്ഷേ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളവിടെ ചെയ്യുന്നത് പഠനമാണെന്നുള്ളതാണ്. ഒരുപക്ഷെ കുട്ടി അത് ഒരു പഠനം എന്ന രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിലും കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന മുതിർന്നവർ അത് മനസ്സിലാക്കി കുട്ടി ചെയ്യുന്ന പഠനമാണ്. നമ്മൾ മറ്റ് പല പഠനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ക്രിക്കറ്റ് പഠിക്കാൻ പോകുന്ന ഒരാൾ, ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കാൻ പോകുന്ന ഒരാൾ, അയാൾ എന്തൊക്കെയാണ് അയാളുടെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആൾ അദ്ദേഹം ആ ഗെയിം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിൽ എക്സലൻസ് നേടാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ ആ പ്ലെയർ പുഷപ്പ് എടുത്തേക്കാം, പുള്ളപ്പ് ചെയ്തേക്കാം, അങ്ങനെ ഒരുപാട് എക്സസൈസുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. ഈ പുഷപ്പ് എടുക്കുമ്പോഴുള്ള മൂവ്മെൻറ്റ് ഒരിക്കലും ക്രിക്കറ്റ് കൊണ്ട് ചെയ്യേണ്ടി വരുന്നൊരു മൂവ്മെൻ്റ് അല്ല. പിന്നെ എന്തിനാണ് ക്രിക്കറ്റ് കളിക്കാരൻ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് പുഷപ്പ് ചെയ്യുന്നത്? നമുക്ക് ചോദിക്കാം, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു ജംഗ്ഷന് ചുറ്റും വണ്ടി തേരാ പോരാ അങ്ങോട്ടും ഓടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടിക്കാനല്ല നമ്മൾ വണ്ടി പഠിക്കുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുന്ന ദൂരേക്ക് യാത്ര ചെയ്ത് പോകാനാണ്. എന്തിനാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എച്ച് ആകൃതിയിൽ വണ്ടി ഓടിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും എച്ച് ആകൃതി വണ്ടി ഓടിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളാണ്. അതെല്ലാം നമുക്കറിയാം. വിദ്യാഭ്യാസത്തിൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിനെ പലതരത്തിലുള്ള ഇത്തരം പ്രാക്ടീസ് പ്രോബ്ലങ്ങൾ കൊണ്ട് നമ്മൾ എക്യുപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ചില പുതിയ ന്യൂറോണൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. മസ്തിഷ്കത്തിലെ ന്യൂറോൺ എന്ന് പറയുന്ന നാഡീ കോശങ്ങൾക്കിടയിൽ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടായി വരികയാണ്. കൂടുതൽ ശക്തമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവുകയാണ് നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യുന്നത്. ചെറുപ്പകാലത്താണെങ്കിൽ, ചെറിയ പ്രായത്തിലാണെങ്കിൽ ഈ പുതിയ മസ്തിഷ്ക ന്യൂറോണുകൾക്കിടയിലുള്ള കണക്ഷൻ ഉണ്ടാകുന്നത് കൂടുതൽ എളുപ്പമായതുകൊണ്ടാണ് നമുക്ക് ചെറിയ പ്രായത്തിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നത്. ചെറിയ പ്രായത്തിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരാളും അല്പം പ്രായമായതിനു ശേഷം വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആളും തമ്മിൽ ആ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലുള്ള എക്സ്പെർട്ടീസിൽ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അത് ഈ പുതിയ ന്യൂറോണൽ നെറ്റ്വർക്ക് കണക്ഷൻസ് സ്ട്രോങ് ആകുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി, അപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ 8-ാം ക്ലാസ് വരെ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കിൻ്റെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, ശരാശരി എടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ ഏത് മേഖലയിൽ പോയാലും നമുക്ക് എടുക്കേണ്ടി വരുന്ന കണക്കുകളുണ്ടല്ലോ. അതല്ലാത്ത വേറൊരു കണക്കും എനിക്കൊരു ജീവിതത്തിൽ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ഉണ്ടോ?
ഇപ്പോൾ ഒരു ത്രികോണത്തിന്റെ ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കേണ്ട ആവശ്യം എനിക്ക് പിന്നീട് വന്നിട്ടില്ല. ആളുകൾ മറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതെന്ന് ആൾക്കാർ പരാതി പറഞ്ഞേക്കും. അതുപോലൊരു പരാതിയാണ്, ഞാൻ ഇക്വേഷൻസ് പഠിച്ച് സമയം കളയുന്നു, ഞാൻ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടൊന്നും ചെയ്യുന്നില്ല. അത് നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ പഠിച്ചില്ല എന്ന് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചതെന്നല്ല എൻ്റെ അർത്ഥം. ലോകത്തെല്ലായിടത്തും സ്കൂൾ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ അത് പഠിക്കുന്ന രീതിയിൽ എന്തോ കുഴപ്പമുണ്ട്, അതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ കരിക്കുലത്തിനകത്ത് സൈൻ തീറ്റയും കോസ് തീറ്റയും ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രയോജനരഹിതമായിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ക്രിക്കറ്റ് കളിക്കാരൻ പുഷപ്പ് എടുക്കാൻ എന്തിനു പുഷപ്പ് എടുക്കണം എന്ന് ചോദിക്കുന്ന പോലൊരു ചോദ്യമാണ്. ഇതിലൂടെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറിനെ ഒരു ക്രിട്ടിക്കൽ സ്കില്ലിന് വേണ്ടി, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലിങ് പോലുള്ള ചില നൈപുണ്യങ്ങൾ അത് സ്വായത്തമാക്കുന്നത്, അത് അക്വയർ ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യം. നമ്മൾ ആ സ്കൂൾ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ, അതായത് നമ്മൾ വിളിക്കുന്ന പ്രാക്ടീസ് പ്രോബ്ലംസ് എന്നാണ്. നമ്മൾ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ്. ജീവിതത്തിൽ നേരിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഇത്തരം പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത് വഴി, പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ച് സാങ്കല്പിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വഴി നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചില സ്കില്ലുകൾ, നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുക, അവയെ കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ലായിട്ട് നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമായിട്ട് മാറും. അങ്ങനെയാണ് ഈ സമവാക്യങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിക്കുള്ളിൽ കയറി പറ്റുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് സൈൻ തീറ്റയും കോസ് തീറ്റയും ഒന്നും പഠിക്കേണ്ടതേ ഇല്ല എന്ന രീതിയിലല്ല നമ്മൾ വിദ്യാഭ്യാസത്തെ വിമർശിക്കേണ്ടത്. മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത് അതിൽപ്പെട്ട ഒന്നല്ല. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ 20 വർഷം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നവരെ വരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 20 വർഷത്തോളം ഉണ്ട് അവൻ പഠിക്കുന്നു. 20 വർഷം പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവനും കള്ളിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസം? അത് മര്യാദയ്ക്ക് മരിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ വണ്ടി ഓടിച്ച് എത്തേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചില്ല 20 കൊല്ലം കൊണ്ടെങ്കിൽ? എന്ത് വിദ്യാഭ്യാസം ഇത്? റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചില്ല, ബാക്കിയെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസം ഇത്? 20 കൊല്ലം നിങ്ങൾക്ക് ഒരുത്തരെ പരിശീലിപ്പിക്കാൻ കിട്ടിയിട്ട് നല്ലൊരു പൗരനാക്കി പുറത്തിറക്കാൻ നിങ്ങളെ, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കുട്ടിയെ ഞാൻ 3 വയസ്സിൽ കൊണ്ടുതന്നെ ഏൽപ്പിച്ചിട്ട് 20-22 വയസ്സ് വരെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് തിരിച്ചുവിടുമ്പോൾ അവൻ ജീവിക്കാനെങ്കിലും പഠിച്ചവനായിട്ട് വിടണ്ടേ അവനെ?